എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളത്, അതായത് ഒരു പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടത് ആരും തുറന്നു പറയാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മതഭേദമന്യേ ആരും ഒന്നും പറയാത്ത, തുറന്നു പറയാത്ത എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാമോ? കിറ്റ് കൊടുത്തിട്ടാണോ LDF സർക്കാർ ഭരണത്തിൽ വന്നത്? അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാമോ? എല്ലാവർക്കും നമസ്കാരം, സുമേഷ് പറഞ്ഞുകാരാണ്. ഇതിലിപ്പോ പറയാൻ പോണ വിഷയം കിറ്റിന്റെ വിഷയമാണ്. അപ്പൊ ഇതിൽ രാഷ്ട്രീയം ചേർത്തിട്ട് ഇന്റെ മണ്ടയ്ക്ക് ആരും വരണ്ട, വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പറയാനുള്ളത് നമ്മൾ എന്തായാലും പറയും. അതായത് ഈ ഞാനടക്കമുള്ള ആൾക്കാർ ഒരു സമയത്ത് എല്ലാവരേനും പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയും, എല്ലാവരുടെയും കൂടി ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കിറ്റ് കൊടുക്കുന്നതിനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങളും, കിറ്റ് കൊടുത്ത് വോട്ട് നേടി ജയിച്ചു വന്നവരാണ് LDF സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുത്തലൊന്നുമില്ല അതിന്, ശരി തന്നെയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതായത് അഴിമതികൾ, പിന്നെ അതുപോലെ ആ സമയത്തുള്ള കൊലപാതകങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ സർക്കാരിനുണ്ടായിരുന്നു. അത് ഒരു പക്ഷെ ഒരു കൂടുതലായിരുന്നു ആ കഴിഞ്ഞ സർക്കാരിന്. ഒരു പക്ഷെ കോൺഗ്രസ് സർക്കാർ വരുന്നു പറഞ്ഞ സമയത്ത് പോലും LDF സർക്കാർ കയറി വന്നത്, പിന്നെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങി, കിറ്റ് കൊടുത്ത കാരണമാണ് സർക്കാർ വീണ്ടും വന്നത്. അപ്പൊ സംഗതി അത് നമ്മളും ട്രോളി ഇല്ലാന്ന് പറയുന്നില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കണം. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെതായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാർക്ക്. ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും പറയാനോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേൾക്കാനോ സാധിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാതെ പോയ ഒരുപാട് ഹൃദയങ്ങളുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് വാർത്തകളുടെ പ്രാധാന്യം ഉണ്ടായ മധു, അതായത് ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന് കൊന്നൊരു നാടാണ്, ഒരു പാവപ്പെട്ടവനെ കൊന്ന നാടാണ് നമ്മുടെ കേരളം. അത് വലിയ പിറകോട്ടൊന്നുമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെയാണ് അതുണ്ടായത്. അപ്പോൾ എല്ലാവരുടെയും സാമ്പത്തികാവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പെൻഷൻ, അതായത് വളരെ ചില ചില കുടുംബങ്ങൾ ഭയങ്കര പോളിഷൊക്കെ ആവും പുറത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില ചില കുടുംബങ്ങളിലൊക്കെ ഈ എന്താ പറയുക, പെൻഷൻ കിട്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പെൺകുട്ടികളുടെ വീട്ടിൽ വാഴക്കുല കൊണ്ടിറക്കുക, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കുക, അതൊക്കെ ഈ ഒരു പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ മരുന്ന് മേടിക്കുക, ഈ ഓണത്തിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടോ, ഈ വാഴക്കുലയുടെ കാര്യമൊക്കെ, അതുപോലെ ഈ മരുന്നുകൾ മേടിക്കുക. അപ്പോൾ ഒരു ബിഗ് ബജറ്റൊക്കെ അതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ പഴയ ഇതിന് മുന്നുണ്ടായിരുന്ന സർക്കാരുകളൊക്കെ ഈ പെണ്ണുങ്ങാട്ടി ഒരുപാട് എന്താ പറയുക, പെൻഷനുകളും കാര്യങ്ങളൊക്കെ കൂട്ടിയ സ്ഥിതിക്ക് സാധാരണക്കാർ ഒട്ടുമിക്കവാറും അപ്പുറത്തെ ഭരണത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ണടയ്ക്കാണ് ചെയ്യുന്നത്. അതായത് ഒരു സാധാരണ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ജനഹൃദയങ്ങൾ അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും കഴിഞ്ഞ് താഴെ തട്ടുള്ള ആൾക്കാർ ആരായാലും, നമുക്ക് ആരാണോ അന്നം തരുന്നത് അല്ലെങ്കിൽ ഈ പെൻഷനുകളും കാര്യങ്ങളും ആരാണ് തരുന്നത്, അവരുടെ ഭാഗത്തേക്കാണ് തീർച്ചയായിട്ടും വരുള്ളൂ. അവിടെയാണ് ഒരു ഹൃദയത്തിൻ്റെ ഭാഷ അവിടെയാണ് തുറക്കുക. ആരും പറഞ്ഞില്ലെങ്കിലും ഒത്തിരി പേര് ഇത് പറയാത്ത ആൾക്കാരുണ്ട്, ഒത്തിരി പേര്. അതായത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ജയിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം സ്റ്റഡി ചെയ്തിട്ട്, അതായത് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ റേഷൻ കടകളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും ഒരുപാട് വയസ്സായവരോട്, ഇടത്തരക്കാരോടോ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവരോടും ചോദിച്ചറിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പൊതുസത്യം, അധികം ആരും വിളിച്ചു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യം. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾക്ക് നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത്. സംഗതി ഇതെല്ലാം പറഞ്ഞാലും നമ്മുടെ ഒരുപാട് പൊതുകടങ്ങൾ, കുട്ടികൾ കടമെടുത്തിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അത് നമുക്ക് വാർത്തകളിലൂടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നല്ല, അതായത് 1000 കോടി കടക്കുന്നുണ്ട് പെൻഷൻ കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സർക്കാർ ചെയ്യണ്ടില്ല എന്നല്ല. പക്ഷെ ഇതിൻ്റെ മുന്നിൽ സർക്കാരുകൾ ആവർത്തിച്ച് ഇത് തന്നെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് LDF സർക്കാരിനെ വെളുപ്പിക്കാനോ UDF സർക്കാരിനെ കറുപ്പിക്കാനോ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, ഒരു റിയൽ ആയിട്ടുള്ള കുറച്ച് സത്യങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ല. കാരണം ഇതിലിപ്പോൾ BJP നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നില്ല, ആം ആദ്മി ഭരിക്കുന്നില്ല, അപ്പോൾ അവരെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യങ്ങൾ ആരും ഇങ്ങനെയൊന്നും പറയണ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇതിൽ പറഞ്ഞതുപോലെ ആരും കാണാനും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നേട്ടങ്ങളും ഇല്ല, കോട്ടങ്ങളും ഇല്ല. കാരണം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞിട്ട് ആരെയും പറയപ്പ് ചെയ്യാനാണ് കുഴപ്പമുള്ള കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തോന്നിയ കാര്യങ്ങൾ, ഇന്ന് കണ്ട കാഴ്ചകൾ, ഇന്നത്തെ കാലാവസ്ഥകൾ, എന്താണ് ഇങ്ങനെ ആവണതിൻ്റെ കാരണങ്ങൾ, അതൊക്കെ അമ്മ ആലോചിച്ച് നമ്മുടെ ഒന്ന് മൊത്തത്തിലൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾക്കും ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്യേണ്ട ഫേസ്ബുക്കിലൂടെ ഉണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയവൽക്കരിക്കണ്ട, കാരണം ഇച്ചിരി കാര്യമൊന്നുമില്ല. എന്ത് കാര്യം? ഒരു കാര്യമില്ല, ആർക്കും ഒരു കാര്യമില്ല.
മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അത് നിഷ്പക്ഷമായി പറയാം. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം ഉണ്ട്, എനിക്കതുപോലെ ഉണ്ട്. അതിപ്പോൾ പുറത്ത് കാണിക്കാനല്ല, പക്ഷെ നേരിൻ്റെ കൂടെ എന്നും പഴികാറുണ്ടാവും.